ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് തനി നാടൻ ചിക്കൻ പരട്ടാണ്. ഈ ഒരു ചിക്കൻ പരട്ട് നമുക്ക് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും, അതുപോലെ തന്നെ നല്ല ടേസ്റ്റിയുമാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി, എൻ്റെ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാനിടുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് ഉണ്ടാക്കണേന്ന് നോക്കിയാലോ. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു 600 ഗ്രാം ചിക്കനാണ് എടുത്തിരിക്കുന്നത്. അത് നന്നായിട്ട് ക്ലീൻ ചെയ്ത് കഴുകി കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇതിലേക്ക് ചിക്കൻ എടുക്കുമ്പോഴേക്കും ഒരുപാട് വലിപ്പത്തിൽ കട്ട് ചെയ്യാതെ ഈ ഒരു മീഡിയം സൈസിൽ വേണം കേട്ടോ കട്ട് ചെയ്തെടുക്കാനായിട്ട്. ഇനി നമുക്കൊരു പാനടുപ്പിലേക്ക് വെച്ചിട്ട് തീ ലോ ഫ്ലെയിമിലോട്ടാക്കിയതിന് ശേഷം അതിലേക്ക് 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ സാധാരണ എരിവുള്ള മുളക് പൊടിയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ വേണ്ടത് 1 ടീസ്പൂൺ ചിക്കൻ മസാലപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇത്രയും പൊടികൾ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുത്ത് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു ടൈമിൽ തീ ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചേക്കണം, അതല്ലാന്നുണ്ടെങ്കിൽ പൊടികൾ പെട്ടെന്ന് കരിഞ്ഞു പോകും. ഇപ്പോൾ ഏകദേശം 1-2 മിനിറ്റ് വഴറ്റി കൊടുത്തിട്ടുണ്ട്, പൊടികളുടെ പച്ചമണം മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ചൂടോടെ തന്നെ മറ്റൊരു പാത്രത്തിലേക്ക് എടുത്ത് മാറ്റാം. അതിനുശേഷം ചിക്കൻ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് നമ്മളിപ്പോൾ റോസ്റ്റ് ചെയ്തെടുത്ത മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ വേണ്ടത് ഒരു ചെറുനാരങ്ങയുടെ പകുതി നീരാണ്, അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മൂടി വെച്ചിട്ട് ഏകദേശം 1 20 മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. അതിനുശേഷം മറ്റൊരു പാനടുപ്പിലേക്ക് വെച്ചിട്ട് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോഴേക്കും 10 അല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞതും 1/2 ടീസ്പൂൺ ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞതും ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് തേങ്ങാക്കൊത്ത് ഇതുപോലെ കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ ഒരുപാട് നേരം വഴറ്റേണ്ട ആവശ്യമില്ല, ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുത്താൽ മതി. ഇപ്പം ഇത് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1/20 ഓളം ചെറിയുള്ളി ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. പിന്നെ എരിവിനനുസരിച്ച് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 പച്ചമുളകാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. നമുക്ക് എത്രത്തോളം എരിവ് വേണോ അതനുസരിച്ച് എടുക്കാം കേട്ടോ. എന്നിട്ട് ഇതെല്ലാം കൂടി ചേർത്തിട്ട് വഴറ്റിയെടുക്കാം. 1-2 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുത്താൽ മതി. അതിനുശേഷം ഒരു മീഡിയം സൈസ് സവാള ഇതുപോലെ നീളത്തിൽ അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇനി ചെറിയുള്ളി ഇല്ലാന്നുണ്ടെങ്കിൽ സവാള അതനുസരിച്ച് കൂടുതൽ എടുത്താൽ മതി കേട്ടോ. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ സവാളയൊക്കെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് നമ്മൾ നേരത്തെ റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ച ചിക്കൻ ഇട്ട് കൊടുക്കാം. അതോടൊപ്പം തന്നെ ഒരു ബേ ലീഫ് ഇട്ട് കൊടുക്കാം. ഇതുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ, ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് ഇതെല്ലാം കൂടി ചേർത്തിട്ട് തീ മീഡിയം ഫ്ലെയിമിലോട്ടാക്കിയതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ചിക്കൻ ഇതുപോലെ 2-3 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ. ഇനി ഇതിലേക്ക് മസാലക്ക് ആവശ്യത്തിനുള്ള കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ ചിക്കനിൽ ഉപ്പിട്ട് കൊടുത്താണ്, അതനുസരിച്ച് കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മൂടി വെച്ചിട്ട് ഏകദേശം 10 മിനിറ്റ് ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ ഇതിൽ നമ്മൾ ഒട്ടും വെള്ളം ചേർക്കാതെയാണ് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ ഇടയ്ക്ക് ഇതുപോലെ ഒന്ന് തുറന്നു നോക്കിയിട്ട് ഇളക്കി കൊടുക്കണം. കണ്ടോ, ചിക്കനിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങിയിട്ടുണ്ട്. എന്നാലും നമ്മൾ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ അങ്ങനെ ഒരു 3-4 തവണയെങ്കിലും തുറന്നു നോക്കിയിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ. ഇപ്പോൾ ഏകദേശം 10 മിനിറ്റ് ആയിട്ടുണ്ട്. ചിക്കനിൽ മസാലയൊക്കെ നന്നായിട്ട് പിടിച്ചു വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് തുറന്ന് വെച്ചിട്ട് 5 മിനിറ്റ് കൂടി ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഏകദേശം 5 മിനിറ്റ് കൂടി കഴിഞ്ഞപ്പോഴേക്കും നന്നായിട്ട് ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് വേപ്പില ചേർത്ത് കൊടുക്കാം. പിന്നെ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ.
ഇത് നമുക്ക് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയിലൂടെയും കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചിക്കൻ പരട്ടാണ് കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് മറക്കാതെ കമൻസിൽ അറിയിക്കണം. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ.